ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളൊരു ഹെയർ കെയർ ആണ് കാണാൻ പോകുന്നത്. നിങ്ങൾക്കറിയാലോ, 6 മാസം മുന്നേ ആയിട്ട് ഞാൻ എൻ്റെ ഹെയർ കട്ട് ചെയ്തിരുന്നു. നല്ല ഷോർട്ട് ആക്കിയിട്ടാണ് കട്ട് ചെയ്തത്. അപ്പൊ 6 മാസത്തിന് ശേഷം എൻ്റെ മുടി വളർന്നത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ എൻ്റെ മുടിക്ക് നല്ലപോലെ നീളം വെക്കാനും ഉള്ളു വെക്കാനും ഒക്കെ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്തിരുന്ന പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ദേ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടുന്നത് ഉലുവയാണ്. അത് കുറച്ച് വെള്ളത്തിൽ കുതിർത്തിടുക. കുതിർന്നതിന് ശേഷം അതിലെ വെള്ളം ഒരു ബൗളിലേക്ക് ആക്കിയിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ നമുക്കത് അവസാനം നമുക്ക് ഇത് ആവശ്യമുണ്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് അതൊന്ന് മാറ്റി വെച്ചേക്കുക. അപ്പോൾ ദേ കണ്ടില്ലേ, ഇതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്, ഇത് കളയരുത്. ഓക്കെ, ഇനി നമ്മളിപ്പോൾ അരിച്ചെടുത്ത ഒരു ഉലുവ ഉണ്ടല്ലോ, അത് ഒരു ബൗളിലേക്ക് ആക്കുക. മിക്സിയുടെ ജാറിലേക്ക് ആക്കിയാൽ മതി. ഞാനിതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾക്കിത് നേരെ മിക്സിയുടെ ജാറിലേക്ക് ആക്കാം. പിന്നെ നമുക്ക് വേണ്ടുന്നത് തൈരാണ്. അത് ഒരു ചെറിയ ഒരു ബൗള്. ഇപ്പം ഞാൻ ഈ എടുക്കുന്നത് എൻ്റെ മുടിയുടെ ആവശ്യത്തിന്. അപ്പം നിങ്ങളുടെ മുടിയുടെ ഒരു ലെങ്ത്തും ഉള്ളൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് അത് എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ച് എടുക്കാം. നെക്സ്റ്റ് നമുക്ക് വേണ്ടുന്നത് കറിവേപ്പിലയാണ്. അതൊരു 3 തണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതേ കണ്ടില്ലേ, നമ്മൾ ഈ തൈര് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് അത്യാവശ്യം അരയാൻ വേണ്ടിയിട്ടുള്ള സംഭവം അതിലുണ്ട്. അപ്പം ഇതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വെള്ളം ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചത്. അപ്പം കൺസിസ്റ്റൻസി നമുക്ക് എത്ര വേണം അതനുസരിച്ച് പിന്നീട് ആ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അതുകൊണ്ടാണ് അതാദ്യമേ ഒന്ന് മാറ്റി വെച്ചത്. സത്യം പറഞ്ഞാൽ നമുക്ക് ആ വെള്ളം ആവശ്യമായിട്ട് വരും. കാരണം ഈ ഉലുവ ഇരിക്കും തോറും ഇങ്ങനെ കട്ടിയായിട്ട് വരും അരച്ചെടുക്കുമ്പോഴത്തേക്കുവേ. ഇനി അരച്ചതിന് ശേഷം ഇതൊരു തുണിയിലേക്ക് ആക്കിയിട്ട് ഒന്ന് അരിച്ചെടുക്കുക. കാരണം ഇതിൽ ആ കറിവേപ്പിലയിലും അതുപോലെ തന്നെ ഉലുവയിലും ഒക്കെ ഉള്ള അതിൻ്റെ ഒരു കൊത്തുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പൊടിയുണ്ട് നമ്മുടെ തലയിൽ. നമ്മളിത് എത്ര വാഷ് ചെയ്താലും ആ പൊടി പോകത്തില്ല. അപ്പോൾ അരിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് പൊടിയൊന്നുമില്ലാതെ നന്നായിട്ട് ഹെയർ വാഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് അരിച്ചെടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അതെ, അരിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് കിട്ടും. ഇത് ഞാൻ വേറൊരു ഒരു ബൗളിലേക്ക് കാണിക്കും. ഇതൊക്കെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഇത്രയൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് നേരിട്ട് അരിച്ചൊരു പാത്രത്തിലേക്കൊക്കെ ആക്കിയിട്ട് എടുത്ത് തലയിൽ തേച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതെ, ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഉലുവയുടെ വെള്ളം ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. സത്യത്തിൽ ഞാൻ ആ ഉലുവയുടെ വെള്ളം ഫുള്ള് എടുത്തിട്ടുണ്ട് കേട്ടോ. അരിച്ചെടുത്ത മൊത്തം എടുത്തിട്ടുണ്ട്. കാരണം ഇതിങ്ങനെ ഇരിക്കും തോറും കട്ടിയായി കട്ടിയായി വരും. അപ്പോൾ അതെ, നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി പാക്കാണ് ഇത്. മെയിനായിട്ട് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറ്റിയെടുക്കാനും താരൻ മാറ്റിയെടുക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ്. അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാനും ഇത് സഹായിക്കും. അപ്പോൾ ഈ ഒരു പാക്ക് നമ്മുടെ തലയോട്ടിയിലും അതുപോലെ തന്നെ മുടിയിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് മുടി നന്നായിട്ട് ചീകി കെട്ടെല്ലാം മാറ്റുക. ഓക്കെ, നിങ്ങൾ ഓയിലൊന്നും അപ്ലൈ ചെയ്യേണ്ട, ഡയറക്റ്റായിട്ട് തന്നെ ഈ പാക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഓയിൽ ചെയ്യാത്ത ഒരു ദിവസം വേണം നിങ്ങൾ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പം ഞാൻ ദേ സ്കാൽപ്പിലും മുടിയിലും ഒക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ഇൻഗ്രീഡിയൻസിൻ്റെ ഗുണങ്ങൾ എടുത്ത് പറയേണ്ട കാര്യം, കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒരുപാട് വീഡിയോസിൽ ഈ സാധനങ്ങളുടെയൊക്കെ ഉപയോഗം പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാനത് പറയാം, ഉലുവ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്, മുടിക്ക് തിളക്കം നൽകാൻ നല്ലതാണ്, താരൻ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ ഹെയർ റൂട്ട്സിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തൈര് താരൻ മാറ്റാനായിട്ട് അടിപൊളിയാണ്, മുടിക്ക് നല്ല തിളക്കം നൽകാൻ ഹെൽപ്പ് ചെയ്യും, നമ്മുടെ ഹെയറിനെയൊക്കെ ഹെയറിനെയും അത് സ്കാൽപ്പിനെയൊക്കെ നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. കറിവേപ്പില മുടി കൊഴിച്ചിൽ മാറാൻ അടിപൊളിയാണ്, മുടി വളരാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ അതാ ഞാൻ അത് അപ്ലൈ ചെയ്തിട്ടൊന്ന് ക്ലിപ്പിട്ട് വെച്ചിരിക്കുകയാണ്. ഇതൊരു 20 മിനിറ്റ് വയ്ക്കുക. 20 മിനിറ്റിന് ശേഷം നിങ്ങൾക്കിത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യാം. സ്മെല്ലിൻ്റെ പ്രശ്നം ഇഷ്ടമില്ലാത്തവർക്ക് ഷാമ്പു ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യാം. അപ്പോൾ എൻ്റെ മുടി ഡ്രൈ ആക്കിയതിന് ശേഷമുള്ള റിസൾട്ടാണ്, മുടിക്ക് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നല്ലൊരു ഉള്ള് തോന്നിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ നോക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷൻ ഇടാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ ഉള്ള വീഡിയോസായിട്ട് ഞാൻ വരാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ.